മക്കളെ കേറി വരണം, അച്ഛൻ മരിച്ച ഫോട്ടോയാണ് എല്ലാം. ഇവിടെ സിനിമാ നടന്ന സിനിമയുടെ ഫോട്ടോ അത് ആരാ? അത് ഞങ്ങൾ രണ്ടു ഞങ്ങളുടെ ചെറുപ്പം. ഞാൻ വിചാരിച്ചു സിനിമ ഞങ്ങളുടെ ഈ ഒരു പെട്ടിക്കടയിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, ചുവരിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം ചിത്രങ്ങൾ കാണാം. അല്ല, ഈ സ്ഥലത്തിൻ്റെ പേര് കുരിയോട് എന്നാണ്. കുരിയോടിൽ ഒരു കടയുടെ ഭിത്തിയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അത് ശ്രീനാരായണ ഗുരു, കലാഭവൻ മണി, ഇങ്ങനെ സുഗതകുമാരി, ഇങ്ങനെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന നമുക്ക് കാണാം. അല്ല, ഈ റൂമിലൊക്കെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാരാണ് വരച്ചിരിക്കുന്നത്? ഇത്ര മനോഹരമായി ആരാണ് വരച്ചിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, ഈ ഒരു റൂമിലും ഉണ്ട് ഒരുപാട് പേരുടെ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. വീരപ്പൻ്റെ മുതൽ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്ക് ആ വരച്ച ആളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ല അല്ല, ഈ ഇരിക്കുന്ന ചേട്ടനാണ് വരച്ചിരിക്കുന്നത്. അല്ല, പേരെന്താ ചേട്ടാ? രാജു. രാജു, എത്ര വർഷമായി വരച്ചിട്ട്? ഒരുപാട് കൊല്ലമായി. ഒരുപാട് വർഷമായി. പടം വരെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ആ അറുപത്തിരണ്ടില്. ആരുടെയൊക്കെ ചിത്രങ്ങളാ വരച്ചിരിക്കുന്നത്? അത് ഇത് ഇങ്ങനെ പേപ്പറിലൊക്കെ വരുന്നത് എല്ലാ പടങ്ങളും വരയ്ക്കും. ആ, ചെറിയ ഫോട്ടോകൾ വരയ്ക്കും. പേപ്പറിലൊക്കെ വരുന്ന പടങ്ങളാണ് വരയ്ക്കുന്നത്. വരച്ചു കൊടുക്കാറുണ്ടോ? ഇതൊക്കെ ആരുടെയൊക്കെ ചിത്രങ്ങളാണ്? വീരപ്പന്റെ ചിത്രമുണ്ട്. ഇങ്ങനെ അത് മനസ്സിൽ തോന്നുന്ന ചിത്രങ്ങൾ അങ്ങ് വരയ്ക്കുവാണോ? ഇതെന്റെ അണ്ണനാണ്. അണ്ണനാ? അണ്ണനാ. 52-ാമത്തെ വയസ്സ് മരിച്ചു. 52-ാമത്തെ വയസ്സ് മരിച്ചു. അന്ന് വരച്ചത്. അന്ന് വരച്ചത്. മരിച്ചു പോകുന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ അന്നേരം തന്നെ വരയ്ക്കും. ആരുടെതായാലും. ഈ ദൈവങ്ങളുടെ എല്ലാം പടം ചേട്ടനല്ല, ഇവിടുത്തെ ദൈവം എല്ലാം ചേട്ടൻ മരിച്ച ദൈവങ്ങളാണ്. അതെ, നമ്മള് മേളി വിളക്ക് കത്തിക്കുന്നത് ദൈവം ചേട്ടൻ മരിച്ച പടമാണ്. ഇവിടുത്തെ സിനിമ നടന്ന സിനിമയുടെ ഫോട്ടോ അത് ആരാ? അത് ഞങ്ങൾ രണ്ടു ഞങ്ങളുടെ ചെറുപ്പം. ഞാൻ വിചാരിച്ചു സിനിമ ഞങ്ങള് രണ്ടു ശേഷം മരിച്ച. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മരിച്ച. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോ മരിച്ചിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞു. 15 വർഷം. പക്ഷെ മുടിയൊക്കെ വരച്ചേക്കുന്നത് നിറയുടെ വരച്ചേക്കുന്നത് അല്ലേ? ഒത്തിരി വർഷം കഴിഞ്ഞപ്പോ മരിച്ചതാ? അത് എന്നെ കെട്ടുമ്പോ മരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മരിച്ചതാ. ചിത്രം വരെ പഠിച്ചിട്ടൊന്നും ഇല്ല അല്ലേ? അവര് പഠിച്ചിട്ടില്ല, അവര് സ്വന്തമായിട്ട് അവർക്ക് തോന്നി അങ്ങ് വരച്ചതാ വരയ്ക്കുന്നത്. സ്കൂളിലൊക്കെ പോയ സാറന്മാര് ബോർഡിൽ വരച്ചിടാൻ പറയും, കുട്ടികളെ പഠിപ്പിക്കാനേ, അതൊക്കെ അവര് വരയ്ക്കുമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വരച്ചു. അതുപോലെ തന്നെ പരീക്ഷക്ക് കൂടി ഇരുന്നാക്ക് വരച്ചു കൊടുത്ത് അയാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, അവർക്ക് സെക്കൻഡ് പ്രൈസും കിട്ടി. ഡ്രോയിങ്ങിന് പോയ സമയത്ത് അങ്ങനൊക്കെ നല്ല വരയ്ക്കും. കോഴിയുടെ പടം വരച്ചു. പിന്നെ അങ്ങനെ മരിക്കുന്നു. ശശിപിള്ള എന്നാ പേര്. ഇവിടൊക്കെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയാണെന്നൊരു പിടുത്തമില്ല അല്ലേ?
ഓരോ പോസ് കാണുമ്പോഴും ഇഷ്ടം വരുവാണെങ്കിൽ അതങ്ങ് വരയ്ക്കും, മനസ്സിൽ തങ്ങി അന്നേരം വരയ്ക്കും. അന്നേരം വരയ്ക്കും. ഇതൊരു ഇഷ്ടമുള്ളവര് പടങ്ങള്, മരിച്ചവരൊക്കെ ഇഷ്ടമുള്ളവരുടെ പടങ്ങൾ വരയ്ക്കും. കാഴ്ചക്കുറവുണ്ട്. രക്തോട്ടമില്ല. മരപ്പിന് ഇതിന്റെ പേരെന്ത് വരുന്നു? രാജു വാൾസ്. രാജു വാൾസ് എന്നായിരുന്നു അല്ലേ? ആ, എല്ലാ നാട് മൊത്തം അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇവിടങ്ങളിലൊക്കെ അറിയുന്നു. ഇപ്പൊ കാലെന്ത് ചെയ്ത്? രാജു ആർട്സ് എന്നാണ് ഈ ചേട്ടന്റെ പേര്. ആർട്സ് എന്ന് എഴുതിയേക്കുന്നത് തന്നെ കാണാം വ്യത്യസ്തമാണ്. എ ഇട്ടിട്ട് ദീർഘമിട്ട് ഇറ് ടി എസ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ആർട്സ് എന്നുള്ളത്. ഇപ്പോൾ 84 വയസ്സുള്ള ആർട്ടിസ്റ്റ് രാജുചേട്ടനാണ് ഇരിക്കുന്നത്. ഭിത്തിയിലെല്ലാം കണ്ടല്ലോ മനോഹരമായ ചിത്രങ്ങളാണ്, വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുള്ളതാണ്. മരിച്ചു പോകുന്ന ആൾക്കാരുടെ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും ഫോട്ടോ ഈ മതിലുകളെല്ലാം വരച്ചിട്ടുണ്ട്. മനോഹരമായ ചിത്രങ്ങളായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ചെറിയൊരു കച്ചവടം ഉണ്ട്. ഇതാണ് ശിവന്റെ. ഇപ്പൊ ഈ ഇപ്പൊ ഒരു 2 വർഷത്തിനകം വരച്ചതായത്. വാജ്പേയി. വാജ്പേയി ഒക്കെ മരിച്ചപ്പോ വരച്ചതാണ്. മരിക്കുമ്പോഴാണ് അന്നേരം ഫോട്ടോ ഇങ്ങോട്ട് പേപ്പറിൽ വന്നാ അപ്പോഴേ അങ്ങ് വരയ്ക്കുക. ആ, അന്നേരേ വരയ്ക്കുക. അന്നേരേ ആ പേപ്പർ എടുത്ത് വയ്ക്കും, അപ്പോഴേ വരയ്ക്കും. ഇതൊക്കെ നമ്മടെ ഇവിടുത്തെ ഒരു കഥകളിക്കാരനാണ് മനുഷ്യൻ. ആ, ഞാൻ കൂടൊക്കെ നിന്നൊക്കെ പണ്ടൊക്കെ ഓരോരുത്തരുടെ വരയ്ക്കുമ്പോ ഞാൻ കൂടെ പറഞ്ഞു, സ്കെച്ച് ഇടുമ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു അവസാനം. എന്നെ ഇങ്ങനെ ചുളുക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്ക. കണ്ടു കണ്ടു വരുമ്പോ നമുക്കും മനസ്സിലാവും, വരയ്ക്കാൻ പറ്റില്ലെങ്കിലും പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. ഇല്ല, ഞങ്ങക്ക് രണ്ടിനും. അവര് പിന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഞാൻ ഹൗസ് വൈഫ്. ജോലികളൊന്നുമില്ല, മക്കളില്ല ഞങ്ങൾക്ക്. മക്കളില്ല, മാത്രമേ ഉള്ളു. നല്ലൊരു കലാകാരനാണ് ഇരിക്കുന്നത്. 84 കഴിഞ്ഞ്, 85, 41 സുഷമ സ്വരാജ്, ശ്രീനാരായണ ഗുരു, ഈ കെ നായനാര്, വീരപ്പൻ, പിന്നെ കെ എം മാണി. അത് ഇത്രയുമാണ് ഇവിടെ ഈ സൈഡിൽ വരച്ചിരിക്കുന്നത്. ഈ റൂമിൽ വരച്ചിരിക്കുന്നതാണ്. ഒരുപാട് ഫോട്ടോസുകൾ വരച്ചിട്ടുണ്ട്. അതെല്ലാം ചേട്ടനല്ലേ? അതൊക്കെ ഒത്തിരി മങ്ങി. ഇവിടെ ഒരു ആടിനെ തോലെടുക്കുന്ന ഒരു കുട്ടി. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതായത് ഇതൊരു യാത്ര ചെയ്യുന്നവര്, അതായത് തിരുവനന്തപുരം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചടയമംഗലം കഴിഞ്ഞ്, ചടയമംഗലം കഴിഞ്ഞ് പുരിയോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്, പുരിയോട് ജംഗ്ഷനിലെ സൈഡിലാണ് ഈ ഒരു കടയുള്ളത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചേട്ടനൊക്കെ പറഞ്ഞാൽ ഒരുപാട് വയ്യാതിരിക്കുകയാണ്, ഒത്തിരി പ്രായമായി, ഇയാളുടെ കാലൊക്കെ വയ്യാതിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കാണാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക, സഹായിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സഹായിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പോയി വീണ്ടും കാണാം.